നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പാർപ്പിട പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് ലൈഫ് മിഷനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയും. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ പരമാവധി ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപ വരെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ പരമാവധി 35,000 രൂപ വരെയും നേടാനുള്ള അവസരമാണ് ഇത്തരത്തിൽ ഒരുക്കി തരുന്നത്. ഈ പദ്ധതികൾ ഇപ്പോൾ സംയോജിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ലൈഫ് മിഷൻ പദ്ധതിയും അതോടൊപ്പം തന്നെ ആവാസ് യോജന പദ്ധതിയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുമിച്ചാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ഈ പറയുന്ന വിധത്തിലായിരിക്കും ലഭിക്കുക. 2022-23 വർഷത്തോടെ എല്ലാവർക്കും തന്നെ പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെയാണ് 2016 ഏപ്രിൽ 1 മുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നഗരപ്രദേശങ്ങളിൽ ലോൺ മുഖാന്തരം വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം ലഭ്യമാകുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ പാർപ്പിട നിർമ്മാണത്തിനുള്ള ധനസഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത്. 120,000 രൂപ 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വീതിച്ച് നൽകുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിലേക്ക് പൊതുവിഭാഗത്തിന് 2 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് 3 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 3.5 ലക്ഷം രൂപയുമായി വർദ്ധിപ്പിച്ച് നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിലിപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിഭാഗം, പട്ടികജാതി വിഭാഗം എന്നിവർക്ക് 4 ലക്ഷം രൂപയും സങ്കേതങ്ങളിൽ കഴിയുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. 120,000 രൂപ കഴിഞ്ഞുള്ള തുക ത്രിതല പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളാണ് നൽകേണ്ടത്. ഇപ്പോൾ ബാക്കി ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് തുക നൽകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വീട് നിർമ്മിക്കാൻ സാധിക്കുന്നു. 4 ലക്ഷം രൂപ പൊതുവിഭാഗത്തിന് ലഭിക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ കാർഡ് എടുത്ത് വീടുകളിൽ 100 പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും ഇങ്ങനെ ലഭിക്കുന്ന 100 പ്രവൃത്തി ദിനത്തിന്റെ തുക കൂടി ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 4.5 ലക്ഷത്തിന് മുകളിൽ ഓരോ വീടുകളിൽ സഹായമായിട്ട് എത്തിച്ചേരും. ഇനി ഇതോടൊപ്പം തന്നെ ഗുണഭോക്താവിന് ആവശ്യമുണ്ടെങ്കിൽ 70,000 രൂപ വരെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനും ഇപ്പോൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ പ്രകാരം ലഭ്യമാകുന്ന അടിസ്ഥാന സൌകര്യങ്ങളായ ശൌചാലയം, കുടിവെള്ളം, വൈദ്യുതി, ഇന്ധനം, ഖര ദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ സംയോജന സാധ്യതകൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നുണ്ട്. 3 ഗഡുക്കളായി 120,000 രൂപ PFMS മുഖേന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന പദ്ധതിയിലേക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് 2011 സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് ലിസ്റ്റിലെ അർഹരായവരെയാണ്. പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളുടെ കുറഞ്ഞ തറ വിസ്തീർണം 35 മീറ്റർ സ്ക്വയറാണ്. ഇപ്പോൾ ഇത് ലൈഫ് മിഷനുമായിട്ട് സംയോജിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ 400 ചതുരശ്ര അടിയായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. വിവിധ പദ്ധതികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വാർത്തകൾ ഷെയർ ചെയ്യുക.